പ്രളയത്തിന്റെ മറവിൽ മറ്റൊരു തട്ടിപ്പ് കൂടി അരങ്ങേറാൻ പോകുന്നു. കോടികളാണ് ഇതിലൂടെ മറിയാൻ പോകുന്നത്. പ്രളയ പ്രതിരോധത്തിന് പുഴകളിലെയും നദികളിലെയും തോടുകളിലെയും മണലുകൾ നീക്കാൻ മന്ത്രിസഭ അനുവാദം കൊടുത്തു. ഇത് സംസ്ഥാനത്തെ മണൽ മാഫിയകൾക്ക് കോടികൾ വാരാനുള്ള ലൈസൻസ് ആണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. കോവിഡിന്റെ മറവിൽ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന വ്യാജേന നടത്താൻ പോകുന്ന ഈ കരാറിൽ അല്ലെങ്കിൽ ഈ ഇടപാടിൽ ആർക്കൊക്കെയാണ് നേട്ടം? പ്രളയ പ്രതിരോധത്തിന് പുഴകളിലെയും നദികളിലെയും തോടുകളിലെയും മണ്ണ് ഇത്ര പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് ആർക്കാണ് ഇത്ര ധൃതി? ആർക്കാണ് ഇതിൻ്റെ ആവശ്യം? ഇത് ജലവകുപ്പ് തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അഴിമതി നടത്തുന്നതിന് ഡോക്ടറേറ്റ് എടുത്ത വകുപ്പാണ് ഇറിഗേഷൻ. ആ ഇറിഗേഷൻ വകുപ്പും ഇറിഗേഷൻ വകുപ്പ് നയിക്കുന്ന അല്ലെങ്കിൽ അത് ഭരിക്കുന്ന ഭരണകർത്താക്കളും ഒട്ടും പിന്നിലല്ല അഴിമതി നടത്തുന്നതിൽ. ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്, അതായത് കോടികളുടെ അഴിമതി നടക്കുന്ന ഒരു വകുപ്പാണ് ജലസേചന വകുപ്പ്. മണലെടുപ്പിന് പരിസ്ഥിതി സമിതിയുടെ അനുമതി വേണമെങ്കിലും പ്രളയ പ്രതിരോധത്തിന് അത് ആവശ്യമില്ല. പമ്പയിൽ നിന്ന് ചെളിയും എക്കലും വാരാൻ വനം വകുപ്പിന് എതിർപ്പില്ലെന്നാണ് വനമന്ത്രി വ്യക്തമാക്കുന്നത്. മണൽ കടത്തിനെയാണ് വനം വകുപ്പ് എതിർത്തതെന്നും പ്രളയത്തെ നിയന്ത്രിക്കാൻ പമ്പയിലെ ചെളിയും എക്കലും വാരാൻ എതിർപ്പില്ലെന്നും വനമന്ത്രി കെ രാജു പറഞ്ഞു. എന്നാൽ പമ്പ ത്രിവേണിയിലെ മണൽ നീക്കം തീർത്തു നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വനം വകുപ്പാണ് മണൽ നീക്കാൻ നിർദ്ദേശിക്കേണ്ടതെന്ന് മന്ത്രിസഭാ തീരുമാനവുമുണ്ട്. മന്ത്രിസഭാ തീരുമാനം മറികടക്കാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും എന്താണ് അധികാരം? വനം വകുപ്പോ മന്ത്രിയോ സെക്രട്ടറിയോ അറിയാതെ എങ്ങനെ തീരുമാനമെടുത്തു? മണൽ നീക്കം തടഞ്ഞ വനം സെക്രട്ടറിയുടെ നടപടി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ്. വനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രശ്നത്തിൽ നിലപാട് വ്യക്തമാക്കണം. കോവിഡിന്റെ മറവിൽ എന്ത് തട്ടിപ്പും നടത്താമെന്ന് സർക്കാർ തെളിയിക്കുന്നതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അതേസമയം പമ്പ നദിയിൽ നിന്ന് മണലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വിലക്കേർപ്പെടുത്തി വനം വകുപ്പ് ഉത്തരവിറക്കി. പ്രളയ പ്രതിരോധത്തിനുള്ള മണൽ നീക്കവുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വനം വകുപ്പ് സെക്രട്ടറിയുടെ ഈ നടപടി. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തായതോടെ മണലെടുപ്പിൽ നിന്ന് പിന്മാറുന്നതായി കരാറെടുത്ത പൊതുമേഖലാ സ്ഥാപനം അറിയിച്ചു. വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസും പുതിയ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയും DGPയും എല്ലാം ചേർന്ന് ഹെലികോപ്റ്ററിൽ പറന്നെത്തിയാണ് മണൽ നീക്കം വേഗത്തിലാക്കിയത്. ഇത് പ്രളയത്തെ തുടർന്ന് അടിഞ്ഞുകൂടിയ മണൽ വിറ്റുള്ള അഴിമതി നടത്താനുള്ള യാത്രയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രളയം നേരിടാനുള്ള നടപടിയെന്ന് വിശദീകരിച്ച് ചീഫ് സെക്രട്ടറി അഴിമതി ആരോപണം തള്ളിയത്. മണൽ നീക്കം തുടരുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു നിർത്തിയ അതേസമയം തന്നെ വിലക്കേർപ്പെടുത്തി വനം വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയത് ശ്രദ്ധേയമാണ്. പ്രളയത്തെ നേരിടാനായി നദിയിൽ നിന്ന് മണലെടുക്കാം, പക്ഷേ വനം വകുപ്പിന്റെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം. അഥവാ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വനം സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക അനുമതി നേടണമെന്നും വനം വകുപ്പ് സെക്രട്ടറി ആശാ തോമസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. ഇതോടെ മണൽ കൊണ്ടുപോകാൻ കരാറെടുത്ത പൊതുമേഖലാ സ്ഥാപനമായ കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് പിന്മാറി. അതേസമയം ഇത് കരാറെടുത്ത ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് കമ്പനി നേരിട്ടല്ല ഈ കരാർ പ്രവൃത്തികൾ ചെയ്യുന്നത്. അവർ മണലെടുക്കാൻ ഉപകരാറുകൾ കൊടുക്കുന്നതാണ് രീതി. ഇവിടെയാണ് മണൽ മാഫിയകൾ അരങ്ങേറുന്നത്. ഓരോ സ്ഥലത്തെയും നദികളിലെയും തോടുകളിലെയും പുഴകളിലെയും ചെളിയും മണലും കോടികളുടെ വിലപിടിപ്പുള്ളതാണ്. ചെളി വാരി കഴുകി വൃത്തിയാക്കി മണലും എക്കലും വേർതിരിച്ചാണ് ഈ മണൽ മാഫിയകൾ കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. കൊല്ലം തോട് നവീകരണത്തിന്റെ ഭാഗമായി 2014 കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കരാർ നൽകിയതാണ്. ഈ കരാർ പ്രകാരം 18 മാസം കൊണ്ട് കരാർ ജോലി പൂർത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന. പക്ഷേ 18 മാസം പോയിട്ട് വർഷം 6 കഴിഞ്ഞിട്ടും, അതായത് 2020 ആയിട്ടും ഈ പ്രവൃത്തികൾ ഇതുവരെ ചെയ്തു തീർന്നിട്ടില്ല. അവിടെ ജോലികൾ നടക്കുന്നു, എല്ലാ ദിവസവും ജോലികൾ നടക്കുന്നു, പക്ഷേ മണല് എടുപ്പ് മണ്ണെടുപ്പ് മാത്രം. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നേരിട്ടല്ല ഈ പണികൾ ചെയ്യുന്നത്. കൊല്ലത്തുള്ള SN കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിലെ ഈ പണികൾ ഏൽപ്പിച്ചത്. കൊല്ലം തോട്ടിലെ ചെളിയും മണലും മാറ്റുന്നത് മാത്രമല്ല, ഇരു കരകളും
പാറ വെച്ച് കെട്ടി സുരക്ഷിതമാക്കി നൽകണമെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇരു ചുവരുകളും പാറ കെട്ടുന്നതിന് പകരം ചുവരുകൾ ഇടിച്ചിടിച്ച് പരമാവധി ഇടിച്ച് മണൽ എടുത്ത് ആ മണൽ കടത്തിക്കൊണ്ട് പോവുകയാണ് ഈ കരാറുകാരൻ ചെയ്യുന്നത്. ഇത് ആരോട് പറയാൻ? ഇരു കരകളിലും താമസിക്കുന്നവർ പലരോടും പരാതി പറഞ്ഞു. വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും വരെ അവർ പരാതി പറഞ്ഞു. പക്ഷേ ഒരു ഫലവുമില്ല. ഒടുവിൽ കേസ് കൊടുത്തു. കേസുമായി മുന്നോട്ട് പോയി. വിജിലൻസിലും ലോകായുക്ത കോടതിയിലും കേസുകൾ ഇപ്പോഴും കിടക്കുന്നു. പക്ഷേ നിർബാധം മണൽവാരൽ നടക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ മണൽവാരലിന് എല്ലാ കാവലും നിൽക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. അതായത് ഇറിഗേഷൻ വകുപ്പിന്റെ ഇൻലാൻഡ് നാവിഗേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കരാർ കൊടുത്തിരിക്കുന്നതും ഇതിന്റെ മേൽനോട്ടവും. ഇവരാണ് ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ മുഴുവൻ കൈക്കൂലികളും അനധികൃത ഇടപെടലുകളും നടത്തിയാണ് ഈ മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇത് ഇരു കരകളിലും താമസിക്കുന്ന വീടുകൾക്ക് ഭീഷണിയാണ്. വൻതോതിൽ കരയിടിച്ച് മണൽ എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ അത് ഇതുവരെയും കെട്ടി പൂർത്തിയാക്കിയിട്ടില്ല. ഒരു സ്ഥലത്തും കെട്ടി പൂർത്തിയാക്കിയിട്ടില്ല. ഏറ്റവും വലിയ ദുരവസ്ഥ ഇരവിപുരം മുതൽ ചവറ വരെ ഇനിയും പണി പൂർത്തിയാക്കിയിട്ടില്ല. ഈ കരാർ അനുസരിച്ച് 50% പണി പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്നുള്ളതാണ് ഇത്രയും നാളായി, അതായത് 6 വർഷമായിട്ടും പൂർത്തിയാക്കിയിട്ടില്ലെന്നുള്ളതാണ് ദുഃഖകരം. ഇവിടെ എല്ലാ ദിവസവും പണി നടക്കുന്നു, പക്ഷേ മണലെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. മണലിന്റെ വിലയും GST ഉൾപ്പെടെ കോടികളാണ് സർക്കാരിന് നഷ്ടം. ഇപ്പോഴും ഈ കരാറുകാരൻ നാമമാത്രമായ പൈസയാണ് സർക്കാരിന് മണ്ണ് കൊണ്ടുപോകുന്നതിന്, അതായത് ഈ ചെളി കൊണ്ടുപോകുന്നതിന് അടയ്ക്കേണ്ടത്. അതുപോലും അടച്ചിട്ടില്ല, GST ഇനത്തിൽ അടച്ചിട്ടില്ല. കോടികളുടെ നഷ്ടം. ഇത് സർക്കാർ നേരിട്ട് വാരി മണൽ തരംതിരിച്ച് വിൽക്കുകയാണെങ്കിൽ കോടികളാണ് സർക്കാരിന് ലഭിക്കുന്നത്. ഇത് അനധികൃതമായി എടുത്ത് കരാറുകാരന്റെ പള്ള വീർപ്പിക്കുകയാണ്. പുതിയ സർക്കാർ തീരുമാനമനുസരിച്ച് ഈ അവസ്ഥയായിരിക്കും കേരളം മുഴുവൻ നടക്കാൻ പോകുന്നത്. മണൽ മാഫിയ തഴച്ചു വളരും. അവരെ സഹായിക്കാനാണോ സർക്കാർ ഈ തീരുമാനം എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് നിഷേധിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല അതിനെ ശരിവെക്കുന്ന നടപടികളാണ് നടക്കുന്നത്.